പെരും നുണയിൽ കെട്ടിപ്പൊക്കിയ ജീവിതമായിരുന്നു കോഴിക്കോട് കൂടത്തായിലെ നരാധമ ജോളിയുടേത്. നിറം പിടിപ്പിച്ച നുണകൾ കൊണ്ടാണ് എല്ലാം നേടിയെടുത്തതും കൊലപാതകങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നടത്തിയതും. ആദ്യ ഭർത്താവിൻ്റെ ദൂർത്തിന് പരിഹാരമായാണ് ഇവർ കൊലപാതകങ്ങൾ ചെയ്തു തുടങ്ങിയത്. എന്നാൽ രണ്ടാം ഭർത്താവായി ഷാജുവിനെ കണ്ടെത്തിയതോടെ അയാളെ സമർത്ഥമായി പറ്റിക്കുകയായിരുന്നു ജോളി. NITയിൽ BBA ലെക്ചറാണ് എന്നാണ് രണ്ടാം ഭർത്താവിനെയും ഇവർ വിശ്വസിപ്പിച്ചത്. ജോളിയെ പോലീസ് ചോദ്യം ചെയ്യുന്നതുവരെ NITയിൽ ലെക്ചറാണെന്നാണ് താൻ വിശ്വസിച്ചിരുന്നത് എന്ന് രണ്ടാം ഭർത്താവായ ഷാജു പറയുന്നു. ജോളി കള്ളം പറയുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും ഷാജു പറഞ്ഞു. NITയിൽ BBA ലെക്ചറർ ആണെന്നാണ് തന്നോട് പറഞ്ഞത്. PhD ചെയ്യുന്നത് കൊണ്ട് അവധിയിലാണെങ്കിലും ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ ഓഫീസ് ജോലിയാണെന്ന് പറഞ്ഞു. ഒരു തവണ NITയുടെ ഗേറ്റ് കടന്ന് കാറുമായി പോകുന്നതും കണ്ടു. ഒരിക്കൽ MCOMന്റെയും നെറ്റ് യോഗ്യത നേടിയതിൻ്റെ മേലും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി കാണിച്ചു തന്നു. അതുകൊണ്ട് താൻ സംശയിച്ചിരുന്നില്ല എന്നും രണ്ടാം ഭർത്താവ് പറയുന്നു. ജോളിയുടെ സ്വത്തോ പണമോ ആഗ്രഹിക്കാത്തതിനാൽ ജോളിയുടെ കാര്യം കൂടുതൽ അന്വേഷിച്ചില്ലെന്നും ഷാജു വെളിപ്പെടുത്തുന്നു. അതേസമയം തൻ്റെ ഭാര്യയുടെയും മകളുടെയും മരണത്തിൽ ജോളിയെ സംശയമില്ലായിരുന്നു എന്നാണ് ഷാജു പറയുന്നത്. സിലിക്ക് അപസ്മാരമുണ്ടായിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ അവർക്ക് ചിക്കൻ പോക്സ് ഉള്ളതിനാൽ മകൾക്കും പലതരം രോഗങ്ങളുള്ളതായി സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും മരണത്തിൽ സംശയിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്നും ഷാജു പറയുന്നു. റോയിയുടെ സഹോദരനും സഹോദരിക്കുമൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ജോളിയുമായുള്ള തൻ്റെ വിവാഹത്തിന് താല്പര്യം കാണിച്ച സിലിയുടെ ബന്ധുക്കളിൽ ചിലരായിരുന്നു. ഇപ്പോൾ ഈ കേസിൽ മൊഴിയെടുക്കാൻ വന്നപ്പോഴാണ് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നതും മരണകാരണം സയനൈഡ് ഉള്ളിൽ ചെന്നിരുന്നതുമൊക്കെയുള്ള കാര്യം താൻ അറിയുന്നതെന്നും രണ്ടാം ഭർത്താവ് ഷാജു പറഞ്ഞു. അതേസമയം ജോളിയുടെ നുണകളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. രഞ്ജി ഭർത്താവിനൊപ്പം കൊളംബോയിലായിരുന്നപ്പോൾ പിതാവ് ടോം ജോസ് അവിടെ പോയിരുന്നു. ജോളിയുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്ന് പിതാവ് മകളോട് പറയുകയും ചെയ്തിരുന്നു. അതിനിടെ 2008 ജൂലൈയിൽ പിതാവിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ റോജോ തീരുമാനിച്ചപ്പോൾ തന്ത്രപരമായി അതിനെ തടയിടാൻ ജോളിക്ക് സാധിച്ചു. ഇതിനുവേണ്ടി ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറയുകയാണ് അവർ ചെയ്തത്. 2008 ഓഗസ്റ്റ് 26 ടോം തോമസ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ജോളിയുടെ പ്രസവം നടന്നതുമില്ല. പ്രസവം അലസിപ്പോയെന്നാണ് ജോളി പിന്നീട് പറഞ്ഞത്. ഇതും റോജോയിൽ സംശയം ജനിപ്പിച്ചിരുന്നു. റോയി മരിക്കുന്ന സമയത്ത് ചാത്തമംഗലം NITയിൽ അധ്യാപികയായിരുന്നു എന്നാണ് ജോളി പറഞ്ഞത്. എന്നാൽ റോയി മരിച്ചപ്പോൾ NITയിൽ നിന്ന് അധികൃതരോ വിദ്യാർത്ഥികളോ ആരും വീട്ടിലെത്തായിരുന്നത് സംശയം വർദ്ധിപ്പിച്ചു. ഇത് സംബന്ധിച്ച് റോജോ നടത്തിയ അന്വേഷണത്തിൽ ജോളി എന്ന പേരിൽ NITയിൽ അധ്യാപിക ജോലി ചെയ്യുന്നില്ല എന്നറിഞ്ഞു. ഇതിനിടെ 2014 ഫെബ്രുവരി 24 റോജോയുടെ അമ്മാവൻ മഞ്ചാടിയിൽ മാത്യു കൊഴിഞ്ഞു വീണ് മരിച്ചു. മാത്യു മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ജോളിയുടെ വീട്ടിൽ പോയിരുന്നു. ഉച്ച കഴിഞ്ഞ് എറണാകുളത്തുള്ള രഞ്ജിയോട് ജോളിയുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്ന് മാത്യു ഫോണിൽ പറഞ്ഞിരുന്നു. അന്ന് വൈകിട്ട് 6:30 ജോളിയാണ് മാത്യു കുഴഞ്ഞു വീണ് മരിച്ചവരും രഞ്ജി അറിയിച്ചത്. 2014 മെയ് 14 ഷാജുവിൻ്റെ മകൾ ആൽഫയിലും തുടർന്ന് 2016 ജനുവരിയിൽ ഷാജുവിൻ്റെ ഭാര്യ സിലിയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും ഒരു വർഷം പിന്നിട്ട് 2017 ഫെബ്രുവരിയിൽ ജോളി ഷാജുവിന് വിവാഹം ചെയ്തതും റോജോയും രഞ്ജിയും ഏറെ ആശങ്കയോടെയാണ് കേട്ടത്. കൂടത്തായിലെ തറവാട്ട് വീട്ടിൽ രണ്ടാം വിവാഹശേഷം ജോളി താമസം കൊടുത്തത് റോജോ ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവായ ഷാജുവിൻ്റെ കോടഞ്ചേരിയിലെ വീട്ടിലെത്തി ഷാജുവിനോടും പിതാവ് സക്കറിയോടും ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും കോടഞ്ചേരിയിലെ വീട്ടിലേക്ക് മാറാൻ ജോളി കൂടാക്കിയില്ല. തുടർന്ന് റോജോ കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഘടിപ്പിച്ചു. അപ്പോഴാണ് റോയിയുടെ ദുരൂഹ മരണത്തിലെ സംശയം ഇരട്ടിച്ചത്. റോയി ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞ് കുളിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോൾ കുഴിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ജോളി ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. എന്നാൽ റോയിയുടെ വയറ്റിൽ ദഹിക്കാത്ത കടലയും ചോറും ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇതോടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ നടന്ന എല്ലാ മരണങ്ങളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാൻ റോജോയും രഞ്ജിയും കൂട്ടായി തീരുമാനിച്ചത്. ഈ പരാതിയാണ് കൂട്ടക്കൊലപാതകം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് വഴിമാറിയത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.